നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി ഓഫീസിൽ നടത്തിയ ചായ സൽക്കാരത്തിന്റെ കണക്ക് പുറത്തു വന്നിരിക്കുന്നു. ഇക്കഴിഞ്ഞ വർഷം ചായയ്ക്കും കടിക്കുമായി മാത്രം ചിലവിട്ടത് 375,000 രൂപയാണെന്ന വിവരാവകാശ രേഖകളിൽ വ്യക്തമായി. വിവരാവകാശ രേഖകൾ പറയുന്നത് ഓരോ വർഷം കഴിയുന്തോറും അദ്ദേഹത്തിന്റെ സൽക്കാര പ്രിയം വർദ്ധിച്ചു വരികയാണ് എന്ന വിധത്തിലാണ്. 2017ൽ 263,617 രൂപ ചിലവഴിച്ച സ്ഥാനത്ത് 2018ൽ 3.75 ലക്ഷം രൂപയാണ് ചിലവിട്ടത്. ഇത് 2016ൽ വെറും 1.2 ലക്ഷം രൂപ മാത്രമായിരുന്നു. ചെറുകടികൾ വാങ്ങാൻ മാത്രം ഒരു മാസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് 36,000 രൂപയിലധികമാണ് ചിലവഴിക്കുന്നത്. എന്നാൽ ഇതൊന്നും മുഖ്യമന്ത്രിയെ കാണാൻ വരുന്ന പൊതുജനത്തിനും ദാഹിച്ചും വിശന്നും വരുന്ന പൗരന്മാർക്കും ലഭിച്ചു എന്ന് കരുതരുത്. എല്ലാ VIP മാർക്കും വലിയ ആളുകൾക്കും മാത്രമാണ് ഇത്. ജനങ്ങൾക്ക് ചായയും കടിയും കൊടുത്തില്ലെങ്കിലും നല്ല ശുദ്ധവെള്ളം ലഭിക്കാൻ ഒരു സംവിധാനമെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സെക്രട്ടേറിയറ്റിലും വിവിധ സ്ഥലത്തും സജ്ജമാക്കണം. വലിയ ആളുകൾ നികുതി പണമെടുത്ത് ചായയും കടിയും കഴിക്കുമ്പോൾ ജനങ്ങൾക്ക് ദാഹമകറ്റാൻ ഇത്തിരി പച്ചവെള്ളമെങ്കിലും നൽകണം. സെക്രട്ടേറിയറ്റിലെ ക്യാൻറ്റീനിൽ നിന്നാണ് ഓഫീസിലേക്കുള്ള ചായയും ചെറുകടികളും വരുത്തുന്നത്. പൊതുഭരണ വകുപ്പാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇതൊന്നും അധികമായി എന്ന് വിമർശിക്കുന്നില്ല. കാരണം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മുടെ സർക്കാരിനെ കാണാൻ വരുന്ന എല്ലാ വലിയ ആളുകളെയും ബഹുമാനിക്കണം, അവരെ ആദരിക്കണം എന്നതിൽ തർക്കമില്ല. എന്നാൽ മറ്റൊരു പ്രധാന കാര്യം മന്ത്രിമാരുടെയും മറ്റും ചികിത്സാ ചിലവുകളും ചെറിയ ചിലവിൽ തീരേണ്ട ചികിത്സ വൻതുകയ്ക്ക് നടത്തുന്നതുമാണ്. അത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നിട്ട് ഒരു മാറ്റവും ഇല്ല. മന്ത്രിമാർ കഴിവതും സർക്കാർ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടണം. മന്ത്രിമാർ മാത്രമല്ല അവരുടെ കുടുംബവും എല്ലാവരും ഈ മാതൃക പിന്തുടരണം. സ്കൂളും കോളേജുമെല്ലാം സർക്കാർ തലത്തിലുള്ളത് മാത്രമേ മക്കൾക്ക് നൽകാവൂ. രോഗികളും ആഡംബരപ്രിയരുമായ മന്ത്രിമാരെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്ന വൻ വിമർശനം പുറത്തുവരികയാണ്. സംസ്ഥാനത്തിന്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി വിലപിക്കുന്ന ധനമന്ത്രി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ലക്ഷങ്ങളാണ് എഴുതിയെടുത്തതെന്നും വൻ ആരോപണം പുറത്തുവരുന്നു. പ്രളയം മൂലം കേരളം ദാനത്തിനായി ലോകം മുഴുവൻ കൈനീട്ടിയപ്പോഴും മന്ത്രിമാരുടെയും ഒഫീഷ്യലുകളുടെയും ചികിത്സയ്ക്ക് പൊടിച്ചത് ലക്ഷങ്ങളാണ്. 600,000 കണ്ണാടി വരെ ഉപയോഗിക്കുന്ന മന്ത്രിമാർക്ക് എന്ത് വറുതിയും ജനത്തിന്റെ വേദനയും അറിയാൻ. ജനങ്ങൾ മുണ്ടുമുറുക്കി ഉടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന മന്ത്രി ചികിത്സയ്ക്കിടെ പിഴിഞ്ഞുടുക്കാൻ വാങ്ങിയ തോർത്തിനും തലയിണയ്ക്കും വരെ പൊതുപണം എഴുതിയെടുത്തിരിക്കുകയാണ് എന്നും വിമർശനം വന്നുകഴിഞ്ഞു. കേരളത്തിലെ പൊതു ആരോഗ്യ രംഗത്തിന്റെ മേന്മയെപ്പറ്റി വാചാലരാകുന്നവർക്ക് പോലും സർക്കാർ ആശുപത്രികളെ വിശ്വാസമില്ലാത്തത് എന്താണെന്ന് വിശദീകരിക്കണം. നമ്മുടെ മന്ത്രിമാർക്ക് പോലും സർക്കാർ ആശുപത്രിയെയും ഡോക്ടർമാരെയും വിശ്വാസമില്ല. 200,000 കോടിയിലേറെ രൂപ കടമുള്ള നമ്മുടെ സംസ്ഥാനം ഇത്തരം കാര്യങ്ങൾക്ക് നിയന്ത്രണം വരുത്തണം. കണ്ണട വാങ്ങാൻ 600,000 രൂപ ഖജനാവിൽ നിന്ന് ചിലവഴിക്കുന്ന സ്പീക്കറും ലക്ഷങ്ങൾ പൊടിച്ച സ്വകാര്യ ആശുപത്രിയിൽ സുഖചികിത്സ നടത്തുന്ന മന്ത്രിയുമൊക്കെ ഈ നാട്ടിലെ സാധുജനങ്ങളെ മറക്കരുത്. കമ്മ്യൂണിസ്റ്റ് എന്ന പേരിലുള്ള മൂല്യവും ജനകീയ വിശ്വാസവും മറക്കരുത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.